നമസ്കാരം. ഇപ്രാവശ്യമെങ്കിലും കൊമ്പന് കലിപ്പടക്കാനാകുമോ? കപ്പടിക്കണം കലിപ്പടക്കണമെന്ന് കലിതുള്ളി വന്ന കൊമ്പന്മാർ ഗ്രൗണ്ടിലെത്തുമ്പോൾ കൊമ്പും കുത്തി വീഴുകയാണ്. ആരാധകരെ കടുത്ത നിരാശയിലാഴ്ത്തി കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും തോറ്റു. എ ടി കെ മോഹൻ ബഗാനെതിരെ 2-3 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങിയത്. ഇപ്രാവശ്യവും പ്രതിരോധത്തിലെ പിഴവാണ് കൊമ്പന്മാർക്ക് വിനയായത്. 2 ഗോളിന് പിന്നിട്ട് നിന്നിട്ടും ആവേശകരമായ തിരിച്ചുവരവിലൂടെ എ ടി കെ വിജയിച്ചപ്പോൾ ജയിച്ചെന്നുറപ്പിച്ച കളിയാണ് ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടത്. മത്സരത്തിൻ്റെ 14-ാം മിനിറ്റിൽ ഗാരി ഹൂപ്പർ നേടിയ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തി. വലത് വിങ്ങിൽ നിന്ന് സന്ദീപ് സിംഗ് നൽകിയ പാസ് നെഞ്ചിലെടുത്ത് 22 വാര അകലെ നിന്ന് ഗാരി ഹൂപ്പർ ലോങ് റേഞ്ചർ തൊടുത്തപ്പോൾ ഈ സീസണിലെ തന്നെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്നാണ് പിറന്നത്. ആദ്യ പകുതിയിൽ പിന്നീട് നിരവധി അവസരങ്ങൾ വന്നെങ്കിലും ലീഡുയർത്താൻ ബ്ലാസ്റ്റേഴ്സിനായില്ല. 1 ഗോളിൻ്റെ ലീഡിൽ ഗ്രൗണ്ട് വിട്ട ബ്ലാസ്റ്റേഴ്സ് 2-ാം പകുതിയിലും തുടർച്ചയായ ആക്രമണങ്ങളോടെ കളം നിറഞ്ഞു. അതിന് ഫലമുണ്ടായി. 51-ാം മിനിറ്റിൽ കോസ്റ്റാ നമോനിസു 2-ാം ഗോൾ നേടി. ISL പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനക്കാരായ കരുത്തരായ എ ടി കെ മോഹൻ ബഗാനെ ബ്ലാസ്റ്റേഴ്സ് വീഴ്ത്തുമെന്ന് തോന്നിച്ച നിമിഷങ്ങൾ. എന്നാൽ എല്ലാം മാറിമറിയാൻ പിന്നീട് അധികനേരം വേണ്ടി വന്നില്ല. 2-ാം പകുതിയിൽ 6 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ എ ടി കെ മോഹൻ ബഗാൻ 2 ഗോളുകൾ നേടി ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിച്ചു. 59-ാം മിനിറ്റിൽ മാർസലീനോയാണ് എ ടി കെയുടെ ആദ്യ ഗോൾ നേടിയത്. 63-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ബോക്സിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജസൽ കാർണീറോയും മൻവീർ സിംഗും പന്തിനായി പോരാടുന്നതിനിടെ ജസൽ കാർണീറോയുടെ കയ്യിൽ പന്ത് തട്ടിയതിന് റഫറി ബഗാന് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു. കിക്കെടുക്കാനെത്തിയത് റോയി കൃഷ്ണ. റോയി കൃഷ്ണയുടെ ശക്തമായ ഷോട്ട് ബ്ലാസ്റ്റേഴ്സ് ഗോളി ആൽബിനോയെ മറികടന്ന് പോസ്റ്റിലെത്തി. 2 ഗോൾ വീണതോടെ കളി അല്പം തണുപ്പിച്ച ബ്ലാസ്റ്റേഴ്സ് അവസാന നിമിഷം ഗോൾ വഴങ്ങുന്ന പതിവ് ഇത്തവണയും ആവർത്തിച്ചു. 87-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കഥ കഴിച്ച 3-ാമത്തെ ഗോൾ റോയി കൃഷ്ണ തന്നെ നേടി. ജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ 6-ാം സ്ഥാനത്തേക്ക് മുന്നേറാനുള്ള അവസരം കളഞ്ഞു കുളിച്ച ബ്ലാസ്റ്റേഴ്സ് തോൽവിയോടെ 15 കളികളിൽ 15 പോയിന്റുമായി 9-ാം സ്ഥാനത്ത് തുടരുന്നു. 14 കളികളിൽ 27 പോയിന്റുള്ള എ ടി കെ മോഹൻ ബഗാൻ 2-ാം സ്ഥാനത്തും തുടരുന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും മലയാളിയുമായ IM വിജയൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ തോൽവിയെ വിമർശിച്ചു. ജയിച്ച കളി കളഞ്ഞുകൊളിച്ചു. ലീഗിൻ്റെ മുൻനിരയിലേക്ക് തിരിച്ചെത്താൻ ഇതിലും മികച്ച ഒരവസരം ബ്ലാസ്റ്റേഴ്സിനി കിട്ടില്ല. 2 ഗോൾ നേടിയപ്പോഴുണ്ടായ ആത്മവിശ്വാസത്തിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ നടത്തിയ പ്രതിരോധം മറന്നുള്ള നീക്കങ്ങളും ലക്ഷ്യബോധമില്ലാത്ത പാസുകളുമാണ് ഈ തോൽവിക്ക് കാരണം. തന്ത്രശാലികളായ റോയി കൃഷ്ണയും മാർസലീനോയും ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഴ്ചകൾ മുതലെടുത്തു. ISL പതിന്മടങ്ങ് വീറും വാശിയുമുള്ള കൊൽക്കത്ത ലീഗിലൊക്കെ കളിച്ച് ശീലിച്ചവരാണ് ബഗാന്റെ പല ഇന്ത്യൻ താരങ്ങളെന്നും ആ പരിചയത്തിന് മുന്നിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കളി കൈവിട്ടതെന്നും IM വിജയൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.